അഖില കേരള ഹിന്ദു സാമ്പാർ മഹാസഭ ചെങ്ങന്നൂർ യൂണിയൻ നേതൃത്വത്തിൽ നടന്ന താലൂക്ക് ഓഫീസ് മാർച്ചും ധരണയും അഖില കേരള ഹിന്ദു സാമ്പാർ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ഹിന്ദു സാമ്പാർ മഹാസഭയുടെ 17 ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് നിയമ നടപടികൾ ആരംഭിക്കണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയാണ് ഇന്ന് ഈ താലൂക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ അഖില കേരള ഹിന്ദു സാമ്പാർ മഹാസഭയുടെ ആസ്ഥാനമായ ചെങ്ങന്നൂരിൽ പല സംഘടനകളും വ്യാജമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അഖില കേരള ഹിന്ദു സാമ്പാർ സഭയ്ക്ക് മാത്രം അവകാശപ്പെട്ട ലൈസൻസ് നമ്പറും രജിസ്ട്രേഷൻ നമ്പറും വെച്ചുകൊണ്ട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പരാതി ഞങ്ങൾ ഇവിടെ മതം മാറ്റത്തിലൂടെ വിശ്വാസ ആചാര ജീവിതം മാറ്റിവെച്ചവർ നിയമപരമായി കേരളത്തിൽ നമ്മളുടെ രാജ്യത്ത് പട്ടികജാതി അല്ലാതാകുന്നു എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കൃഷിത ഇടപെടലിലൂടെ ഇവിടെ പട്ടികജാതിക്കാർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള തുച്ഛമായ സംവരണ സംവിധാനത്തിലേക്ക് കടന്നുകയറുവാനുള്ള കേരളത്തിൽ നിന്നുള്ള ഗൂഢനീക്കവും ആ ഗൂഢനീക്കത്തിന് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും ഭരണവർഗവും ചൂട്ടുപിടിക്കുമ്പോൾ അത് വോട്ട് നേടാനാണെങ്കിൽ നിങ്ങൾ വോട്ട് മേടിച്ചെടുത്തോളം, ഞങ്ങളുടെ എല്ലാ കണ്ണിയിൽ പാട്ടുചാടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇടപെടുവാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ മുഴുവൻ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ കണിഞ്ഞു കിട്ടിയ തുച്ഛമായ ഈ അവകാശത്തിൽ കൈകടത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ പിന്നിൽ ഇവിടുത്തെ ഒരു പട്ടികജാതിക്കാരനും ഇനി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുവാനുള്ള സമയം വൈകിരിക്കും. ചെങ്ങന്നൂർ യൂണിയൻ സെക്രട്ടറി കെ കെ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സത്യശീലനും ജോയിന്റ് സെക്രട്ടറി ബാലൻ മേക്കേമണും സംഘടനാ സെക്രട്ടറി ബേബി പ്രസാദ്, ബോർഡ് അംഗങ്ങളായ വി ആർ ബാലൻ, സനീഷ് എം ടി, അജയകുമാർ, പ്രകാശ് കുമാർ, രതീഷ് കെ വി എന്നിവർ സംസാരിച്ചു.